ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടുകാർക്ക് ഇത് അറിയത്തില്ല. അപ്പൊ എത്ര പേരാണ് നമ്മൾ പോകുന്നത്? 25 പേര്. സെബിൻ വിൽ ടേക്ക് അസ് ത്രൂ. താങ്ക് യു സോ മച്ച്. ഗ്യാപ്പില് ഹലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ ഞാനുണ്ട്, ജിനോച്ചാസിനും ഉണ്ട്, ജോബിനും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഹാർബറിലേക്കാണ് പോകുന്നത്. നിങ്ങൾ തന്നെയിൽ കണ്ടല്ലോ അല്ലേ. നമ്മളിന്ന് ഫിഷിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. കടലിന്റെ ഉള്ളിലാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തില് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടുകാർക്ക് ഇത് അറിയത്തില്ല. നമ്മൾ എന്താണല്ലോ വണ്ടി ദൈവം പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടുകാരും ചേട്ടന്മാർ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ചേട്ടന്മാരുടെ അടുത്ത് നൈസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ചോദിക്കാം. പറയല്ലേ, അബദ്ധവശ പോലും പറയല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഹാർബർ. നമ്മൾ ഹാർബറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി വലയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, അതായത് ഒത്തിരി ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ചേട്ടന്മാരാണ് നമ്മളെ കടലിൽ കൊണ്ടുപോകുന്നത്. ചേട്ടന്റെ പേരെന്താ? ബിജു. ചേട്ടന്റെ പേര് നിക്സൺ. അപ്പം നിങ്ങൾ രണ്ടുപേരാണ് ബോട്ട് ഓൺ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾ മൂന്ന് പേരാണ്. അപ്പൊ നമ്മളിവിടെ വരുന്ന ആരാ? അപ്പൊ നമ്മളെ ബോട്ടാണോ ആ കിടക്കുന്നത്? ഓ അടിപൊളി. അപ്പൊ ബോട്ട് ഇത് എവിടെ കിടപ്പുണ്ട്? അപ്പൊ എത്ര പേരാണ് നമ്മൾ പോകുന്നത്? 25 പേര്. അപ്പൊ നമ്മുടെ ഒരു നമ്മൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാമോ? കാരണം ഈ കാണുന്നവർക്ക് ആർക്കും ഉണ്ടല്ലോ ഈ കടലിലെ ലൈഫ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ ഒരു രാവിലെ 4:30 മണിയാകുമ്പോ പോകും. അപ്പൊ ഞാൻ കൂടെ നമുക്ക് കൂടെ വരാൻ പറ്റും. വല എടുത്ത് വെക്കണ്ടേ? എനിക്ക് വയ്യ. അപ്പൊ 25 പേര് ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രാത്രി 12 മണിക്ക് ഏറ്റത്തിനാണ് നമ്മൾ വല എടുക്കുന്നത് അല്ലേ? അപ്പൊ ഏറ്റത്തിനാണ് വല എടുത്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി രാത്രി 12 മണിക്ക് കാണാം. നമ്മൾ ക്യാമറ ബായും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാണ്. ഞാനും ഉണ്ട്, ജിനോചാസിനും ഉണ്ട്. ജിനോച ക്യാമറ ബായി പിടിച്ച് നമ്മൾ വള്ളക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണം. അപ്പൊ ചേട്ടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നമ്മൾ പോകുന്ന കൂടുതൽ നമുക്ക് രണ്ട് അസിസ്റ്റ് വള്ളങ്ങളാണ് വരുന്നത്. ഇതിപ്പോ പൂണ്ടിമാതയുടെ ഒരു അസിസ്റ്റ് വള്ളമാണ്. ഇനിയിപ്പോ ഒരു ചെയ്യാൻ പോകുന്ന നമ്മുടെ മെയിൻ വെള്ളം ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടിട്ട് ഇവിടെ നിന്നാണ് അവർ വല കയറ്റുന്നത് കേട്ടോ. മെയിൻ വള്ളത്തിലേക്ക് വല കൊണ്ടുപോകാനുള്ള വള്ളം ഇവിടെ വരികയാണ്. ആ മദർഷിപ്പ് അല്ലേ? മദർഷിപ്പ് ഇവിടെ വരികയാണ്. ഈ വല എത്ര നേരം എടുക്കുമായിരിക്കും ഏകദേശം വല കയറ്റാനായിട്ട്? 15 മിനിറ്റ് അല്ലേ? ആ ഓക്കെ. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഒരു 22 ആൾക്കാരുണ്ട്. ഇവരാണ് വല ചമന്ന് ബോട്ടിലേക്ക് കയറ്റുന്നത്. അപ്പൊ കയറ്റുമ്പോഴേക്കും നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ കറക്റ്റ് ആയിട്ട് ഇതിന്റെ പൊങ്ങും വെയിറ്റും രണ്ട് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അതായത് നേരെ നമ്മൾ കടലിന് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മീനിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല വളയ്ക്കാൻ പാകത്തിനാണ് ഇവിടുന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഫിസിക്കൽ അധ്വാനം വേണ്ട ഒരു പണിയാണ് കേട്ടോ. അപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ അതും കൂടെ കഴിഞ്ഞ് നമുക്ക് പോയി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുണ്ടല്ലോ, വള്ളത്തിൽ വലയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയാണ് ബിഗ് മൊമെന്റ്, നമ്മൾക്ക് സംഭവം റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ആളെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ ആണ് കേട്ടോ. അവർക്ക് യാതൊരു ഐഡിയ ഇല്ല, ഒരു ക്ലൂ ഒരു കാര്യം ഒന്നുമില്ല. കടപ്പുറത്തുള്ള ആർക്കും ഈ സംഭവം അറിയത്തില്ല. സെബിൻ വിൽ ടേക്ക് അസ് ത്രൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകണല്ലോ. ദേ ആർ പാർക്ക്ഡ് ഔട്ട് സൈഡ്, സോ ദേ വിൽ ടേക്ക് അസ് ഇൻ എ സ്മോൾ ബോട്ട്. ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഹൗ ആർ യു? ഐ ആം ഗുഡ്. സോ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു ബോട്ട് ഇവിടെ സൈഡിലുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് കയറിയിട്ട് മെയിൻ ബോട്ടിലേക്ക് പോവാണ്. അപ്പൊ ആക്ച്വലി really exciting moment. They don't know that you are coming. Okay. So they'll be very excited. അപ്പൊ നമ്മള് ബോട്ടിലോട്ട് കയറുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബോട്ടിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ ഇതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ മദർഷിപ്പ് അകത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. മദർഷിപ്പ് ഒത്തിരി ദൂരം ഒന്നുമില്ല, എനിക്കൊന്നും ഒരു 400 മീറ്റർ അടുത്താണ് കേട്ടോ. ലൈക്ക് ഐ ഡു ആംഗ്ലിംഗ്. ആക്ച്വലി വിജയന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു എന്താ വെച്ചാല് പ്രധാൻ സാർ മാത്രമേ വരുന്നുള്ളൂ പറഞ്ഞു. സീക്രട്ട് മനസ്സിലായിരുന്നല്ലേ. ഇപ്പൊ എന്താണ് തോന്നുന്നത്? മനസ്സിൽ പോലും വിചാരിച്ചായിരുന്നോ? അപ്പൊ എന്താണ് അതെ അതെ. അപ്പൊ എന്താണെങ്കിലും നമ്മള് ബോട്ടിലോട്ട് കയറുമ്പോ ഇനി വള്ളക്കാരുടെ റിയാക്ഷൻ അടുത്ത് അവർക്ക് ഒരു രീതിയിലും അവർക്ക് അറിഞ്ഞിട്ടില്ല.
അപ്പൊ നമ്മളെന്താണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ അകത്തേക്ക് പോകണമെന്നാ പറഞ്ഞേ. ആക്ച്വലി ബോട്ടുകാർ ഇവിടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആൾക്ക് ലൈഫ് ജാക്കറ്റ് വേണം. പക്ഷേ ഐ തിങ്ക് യു ആർ ഗുഡ് അറ്റ് സ്വിമ്മിംഗ് റൈറ്റ്? യു നോ സ്വിമ്മിംഗ്. സോ ആൾ സ്വിമ്മിംഗിൽ നല്ല എക്സ്പേർട്ട് ആണ്, അതുകൊണ്ട് ലൈഫ് ജാക്കറ്റിന്റെ ആവശ്യമില്ല. വെൻ വി നീഡ് ദ ലൈഫ് ജാക്കറ്റ് വിൽ ടേക്ക് ദ ലൈഫ് ജാക്കറ്റ്. ഓക്കേ, ലൈഫ് ജാക്കറ്റിന്റെ ആവശ്യമില്ല. Actually trying to find the fish. So when they find the fish, they'll ask us to move the side and they'll start trolling. And how are they finding it? Sonar. Where's the sonar? You can see the display there. So he's actually the captain. His name is actually Peter. He's the most experienced guy. Yeah, 40 years of experience. This is your first time experience in sea? Or? No. You have been to sea. But first time with a net. Net. Okay. I think that's why you're very confident. I've been tuna fishing, you know, with the rod and reel. Oh. Not so, just many people with the rod in Lakshadweep. Okay. And all. So you have done fishing? Yeah. I used to teach scuba diving. Oh, so you, I know quite so a lot. So you're about an instructor? Yeah. Okay. Dive master. Okay, so you know like free diving and all. Yeah. ആള് പറയുന്നത് പക്ഷേ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്യൂബ ഡൈവിംഗിന്റെ ഇൻസ്ട്രക്ടർ ആയിരുന്നു. So how far you can go without a like 38 meters. 38 meters. ഫ്രീ ഡൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ ലോങ് ടൈം. ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ വൈ യു ഹാവ് ലൈക് വിതൗട്ട് എക്സ്പീരിയൻസ് ഐ ഡോണ്ട് തിങ്ക് എ പേഴ്സൺ ക്യാൻ ഗോ ദാറ്റ് ഡീപ്. ഡു ഡൈവ് ഐ കൻ ഹാർഡ്ലി ഗോ ടു 10 മീറ്റേഴ്സ്. സോ ആളെ കേരളത്തിലെ ആദ്യത്തെ നെറ്റ് വെച്ചിട്ടുള്ള ഫിഷിംഗ് എക്സ്പീരിയൻസ് ആണ്. ഐ വോണ്ട് ടു ഗെറ്റ് എ ഐഡിയ ഓഫ് വാട്ട് ദേ ഹാവ് ടു ഗോ ത്രൂ. ഓക്കേ. ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് what they are doing okay. And how easy or difficult it is. Okay. We've been wanting to do it for some time, but every time they cancel it. So this time I have... Okay. Aalu kore naalayittu plan cheyidirikkunnayirunnu, appo ippalana adinulla oru samayam kittiye nadu paranju ketto. And who owns this boat? This guy on the shore, and there's another party. So how they share the profit is 40% for them and 60% for the people working in the boat. And then they all sell individually? Not difficultly. The Frank, no? The captain. Yeah, he will sell. He gets more, and the experienced people will get more money. Right. So that's how they share it. And how will they decide? Are you going to take a job? No. പണി ബോട്ടിൽ വന്നിട്ട് കണ്ട്രോൾ ഇതൊന്നും അടയ്ക്കാനൊന്നും അറിഞ്ഞില്ലാത്തവരൊക്കെ ഉണ്ട്. ആണല്ലേ. നെറ്റ് പിന്നെ ഇത് കിട്ടുന്നതിനൊക്കെ പേര് ഇരിക്കുന്നില്ല. അതൊക്കെ ഐ ടി ഡ്രൈവേഴ്സ് പോകണാണ് ഇപ്പൊ കൊറോണ കാലത്ത് പണിയില്ലാത്ത കാരണം വളർത്തിക്കൊണ്ടുവന്നുള്ള രണ്ടു പേർ. ആക്ച്വലി ദേ ലോസ്റ്റ് ജോബ് ഡ്യൂ ടു കൊറോണ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ന്യൂ ഫ്രഷേഴ്സ് ആക്ച്വലി. വാട്ട് ഇഫ് ദ നെറ്റ് ഈസ് ഡാമേജ്? ഹൂ പേസ് ഫോർ ഇറ്റ്? ഹീ പേസ് ഫോർ ഇറ്റ്? ദ ഓണർ. യാ. So that's what they say, is there are some places in the sea where they have rocks and all. So mostly their net get damaged to the rock. So that's kind of a huge expense for them. ചോദിക്കുന്ന എന്താ വെച്ചാൽ കല്ലിലൊക്കെ കൊണ്ട് വല കീറത്തില്ലേ? കല്ലിലൊക്കെ കൊണ്ട് വല കീറത്തില്ലേ? അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന മുടക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? Sonar must be very, have changed their life. Yeah, correct, correct. സോണാർ അല്ലേ? സോണാർ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ടോ? അതായത് മീനെ കണ്ടുപിടിക്കാനുള്ള ഒത്തിരി ഈസിയാണോ മീനെ കണ്ടുപിടിക്കാനായിട്ട്? ആണല്ലേ. വാട്ട് ദേ സേ ഈസ് വിതൗട്ട് സോണാർ ദേ കാൻ യൂസ് ദി നെറ്റ്. വൈ? Because they won't be able to find the fish. But earlier what did they do before sonar? ഇതിനു മുമ്പ് ആയിരുന്നെങ്കിലോ സോണാർ ഒക്കെ വരുന്നതിന് മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നേ? ഫ്രാങ്കിന്റെ നോട്ടത്തിൽ മീന്റെ ഇത് കാണും, വെള്ളത്തിൽ ഫോക്കസ് വരുമ്പോൾ കാണും, അതിൽ ചെറുതായിട്ട് കാണും. ഓക്കേ. ദ എക്സ്പീരിയൻസ് ഗൈ നോ ദ ക്യാപ്റ്റൻ, ഹി ഫൈൻഡ്സ് എ ഫിഷ് വിത്ത് ദ നേക്കഡ് ഐസ്. ലൈക്ക് ഹി സീസ് ഇറ്റ്. ആക്ച്വലി അല്ല, അയലയൊക്കെ ആണെങ്കിൽ മീനുകൾ നമുക്ക് വെള്ളത്തിൽ മാക്രൽ. They can see it on the top of the surface. Yeah. Does this phone work even in the sea or it stops working, the phone? ഈ ഫോൺ നമുക്ക് റേഞ്ച് എവിടെ വരെ കിട്ടും? ഫോണാ 18 കിലോമീറ്റർ 16 കിലോമീറ്റർ we have the signal. അത് ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യുന്നത്? They have wireless. മീൻ കണ്ട കേട്ടാ? മീൻ കണ്ട. They spot the fish, so actually we have to move aside. അൽമേരി അൽമേരിനോ. Thank you.
മാപ്പിൽ ഓ മൈ ഗോഡ് നമ്മൾ പറഞ്ഞ പോലെയല്ല കണ്ടോ, ആള് എക്സാക്ട് സിമ്മറാണ്. ഏയ് ഏയ് ചേടേടാ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ല, വലയെടുത്തിട്ട് വരുന്നത് എന്റെ പൊന്നെ. എന്തും പറഞ്ഞു ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് കേട്ടോ. എടാ നിനക്ക് ചാടാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ചാടും, ഇവിടെ ചാടാൻ പറ്റുമോ? ആൾ ആക്ച്വലി മീൻ പിടിക്കുന്ന ആൾക്കാർ കൂടുതലെങ്കിൽ ചാടി ചാടിയിട്ട് ഇപ്പൊ എനിക്ക് ഒന്ന് 10 മിനിറ്റ് ആയില്ലേ. അപ്പൊ ആളെ കയറ്റാൻ വേണ്ടി പോവാണ്. ഈ സ്ത്രീയിലും കൂടെ ഒരു സ്വിമ്മിങ് ആക്ച്വലി. അപ്പൊ ആള് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. When you told me that you are really good at swimming, I never expected this from you actually. I never thought that you are going to actually jump. But actually, they put a palavani in the Chatamar Gordel, they numbered Alan Chatam Alavalikuan. Just Alan already answered the old Alan Dalla than Sri Valikino data. But Alavalikan, Idambo, and Alkar Karia, three Lopoli Kariella, easily mingling on the Yakatila, the Lan elevator on actually. So these are actually one of the problems they go through. So this is all the work and nothing. Yeah, everything. Yeah, correct. The fuel, the work charge and everything, the effort, everything is actually go for nothing. Oh, we have one squid. Oru kanave undu. Kola. Kola anale. ഓ ഇത് കാണാം, അത് സ്ക്വിഡ്. സ്ക്വിഡ് ഒരു സ്ക്വിഡ് ഉണ്ട്. വി ഹാവ് വൺ സാഡിൻ. ദിസ് ഈസ് സാഡിൻ ആക്ച്വലി. സാഡിൻ ഫ്രഷ്. ഹൗ മെനി കിലോസ് വുഡ് ബി എ ഗുഡ് കാറ്റ്? ചേട്ടാ എത്ര കിലോ ആയിരിക്കും ആവറേജ്? ഒരു നല്ല നല്ല മീൻ ഇവിടുന്ന് പറയുമ്പോഴേക്കും 5000. 5000 ഇസ് വാട്ട് ദേ സേ. 5000 കിലോ. ആ 5000. ഇപ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. ഇവർ ബോട്ടിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ചൂണക്കറി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സോ ഡിഡ് യു ടേസ്റ്റ്? Very good. Very good. Normally, I don't have fish for breakfast. So, usually what do you have? I don't have a heavy breakfast. Okay. Just coffee or something. I mean, I'm going to go to taste you in the comedy corner. Meenga is my favorite. Best meenga. No. Do you know what I mean? Very good. Very good fish. It's actually good. How do you say very good? Nallada. Nallada. Or you can say adipulli. Adipulli. Yeah. So, I'm going to go to taste you in the comedy corner. Make him try. He likes very much. Does he want some fish? ആ ചേട്ടാ കഴിക്കാൻ വേണ്ടോ? ഇന്ന് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നത്? ഇപ്പൊ കഴിക്കുവല്ലേ. They are also going to eat. How was the day? But okay. I can see that it's very difficult work. Yeah, it's and exactly. Not necessarily you get to catch fish. Yeah, correct, correct. So there's a lot of investment and quite a lot of risk. And the effort also. Like I saw that you were pulling the fish. How hard? Yeah, it was very hard, no? It's difficult. And they're competing with big trawlers. Yeah, correct, correct. I wanted to understand what they're dealing with. Okay. That's why I came. So that's the reason why actually you wanted to come today, right? Yeah. Lot of work, very little. ആക്ച്വലി ആ ബോട്ടിലുള്ള ചേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തിങ് അവരുടെ എഫേർട്ട് ഒത്തിരി കൂടുതലാണ്, പക്ഷേ ഇൻകം സംടൈംസ് ഇതുപോലെ ആയിരിക്കും, ഒന്നും കിട്ടിയെന്ന് വരത്തില്ല.
ask him how does GST affect him? GST നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. GST കൊണ്ട് എങ്ങനെയാ വലയൊക്കെ വലയൊക്കെ അടിക്കുന്ന ജി എസ് ടി കൊടുത്തല്ലേ എടുക്കുന്നത്? ഒത്തിരി പൈസ ആവോ? വെള്ളം വെച്ചാൽ എല്ലാം ജി എസ് ടി കൊടുക്കും. 10 ലക്ഷത്തിന്റെ വെള്ളം വെച്ചാൽ 1,18,000 1,80,000 ജി എസ് ടി കൊടുക്കും. ജി എസ് ടി പോകും. ഇറ്റ് ഇസ് ആക്ച്വലി അഫക്റ്റഡ് ദം. ലൈക് ഇഫ് ദേ ബൈ എ ബോട്ട് കോസ്റ്റ് ഓഫ് 10 ലാഖ്, 1.8 lakh goes to GST. Yes. And with the net also. And fuel price? Fuel price? പെട്രോളിന്റെ പ്രൈസ് ഇപ്പോഴത്തെ 92 രൂപ. അപ്പോൾ നമുക്ക് മുതലാകത്തില്ലല്ലേ. Why do they have 3 engines, not 1 engine? നമുക്ക് 3 engine കാര്യം എന്താ? 3 എന്ന് വെച്ചാൽ സ്പീഡിൽ പോകാൻ വേണ്ടി, കൂടുതൽ ദൂരം പോകാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ. ലോഡ് വലിക്കത്തില്ലേ? ലോഡ് വലിക്കത്തില്ല, ബിക്കോസ് ദ വെയിറ്റ് ഓഫ് ദി നെറ്റ് ദേ നീഡ് ടു കവർ എ ലോട്ട് ഓഫ് ഡിസ്റ്റൻസ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ദേ ആർ യൂസിംഗ് ദാറ്റ് 3 engine. So what is the advantage that 3 engines gives them? But why not 1 big engine? Oh, okay. ഈ 3 engine പകരം ഒരു വലിയ എഞ്ചിൻ വെക്കാത്ത എന്താണ്? പക്ഷെ വെള്ളം താങ്ങുന്നില്ല. വെള്ളം താങ്ങുന്നില്ല. എഞ്ചിൻ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും മേളിൽ കേറ്റേണ്ടി വരും. It become heavier. The engine become heavier and the maintenance also will be difficult. Ask him, is this boat improving slowly or is it the same boat from 10 15 years ago? Okay. കേരളത്തിലെ നമുക്ക് 40 hp വരെ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉള്ളൂ. 40 hp കണ്ടൊന്നും ഉപയോഗിക്കാനുള്ള. Okay, okay. In Kerala what he says they can only use 40 hp the engine. Why? That's the rule it says. But why is the rule? Customs ന്റെ ആയിട്ട് നമുക്ക് ഇവിടെ കാണസ്റ്റല്ല ഉള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. Customs issue. Yeah. Why? They can't choose the engine they want. They can't. He said they can't use 100 hp engine at all. Only 40. Reason enda parayana customs issue. No Indian manufacturer. And he says Thailand. Thailand, Japan. If you ask him, what improvement would he like to make in this boat, what would he say? Maintenance endale cheythu maattam vettinte belakkaru undu. And what is his biggest challenge? Namukku idu kondadakkanallo. Ethu paadayittulla kaariyana, ethu namukku oru buddhimuttu. Ethu cheythu kettan irakkanakku ivda sauriyam illa. Idu endengilum maintenance undengi neendra jaadikkundu. Oh, okay. In case of any maintenance, they don't have a place to like repair it here. They have to go to Neendagara. That's in another harbor. So they don't have the facility here. Right. And the cost is also very expensive for them. How much money does he make in a month? In a month. ഒരു മാസം നമുക്ക് ഏകദേശം വരും. Himself. For himself. ചേട്ടൻ ഒരു മാസം എത്ര ഏകദേശം വരുമാനം ഉണ്ട് ഈ ബോട്ടിൽ നിന്ന്? ചില മാസം നഷ്ടമുണ്ട്, ചില മാസം മിച്ചമുണ്ട്. ഒരു ആവറേജ് ചേട്ടന്റെ ലാഭം മാത്രം. Sometimes it will be 2 lakh, 4 lakh. Sometimes it won't be nothing. Very bad. They lose money also. Does he have insurance? ഇപ്പോ 6 മാസം പണിയില്ല, 6 മാസം പണിയുണ്ട്. 6 മാസം പണിയുണ്ട്. ഓ, they have 6 months work and after 6 months they are like they don't know. Insurance ഉണ്ടോ? ഇൻഷുറൻസ് ഇല്ല. And he doesn't have it because there's no product or he doesn't have it because he doesn't want. ചേട്ടൻ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ളതായിട്ടാണോ അതോ ഇൻഷുറൻസ് ഒരു സംഭവം ഇല്ലേ നമുക്ക്? ഇൻഷുറൻസ് തരത്തില്ല കമ്പനി. ഓ, he says that the company won't give them insurance. They spend almost 6 lakh on the maintenance of the net recently. 6 lakh 6 lakh for the how much is the net cost? 16 17 18 പല റേറ്റ് വരും. Okay, this is almost 16 lakh. 1 kilo 950 രൂപ. 1 kg is 900 rupees. Net. How many years has he been doing this? ചേട്ടൻ എത്ര നാളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്? 3 വർഷം. He says 3 years. He's a mechanic and he's a Gulf Britain also. Gulf Britain? Yeah. But it's quite a risky business. Yeah. It's a risk. Why did he choose this business? What happened? He said he had a surgery. That's the reason why. How come? എന്താ വേണ്ടത്? ഫിക്സ് വന്നു, ഫിക്സ് ബ്ലഡ് ക്ലോട്ടിംഗ് വന്നു. ഫിക്സ് ആക്ച്വലി ബ്ലഡ് ക്ലോട്ടിംഗ്. ഹൗ ഡിഡ് ഹി ഗെറ്റ് എ ബ്ലഡ് ക്ലോട്ട്? വൈ ഡിഡ് ഹി ഗെറ്റ് എ ബ്ലഡ് ക്ലോട്ട്? എന്താ ബ്ലഡ് ക്ലോട്ടിന്റെ കാര്യം? ബിപി ഹൈ ബിപി അല്ല. രണ്ട് കിഡ്നി ചില ഡാമേജ് കിഡ്നി ഓൾസോ ഹാസ് എ പ്രോബ്ലം. മെഡിസിൻസ് എല്ലാം ഇസ് ഹി ഡയബറ്റിക്? ഡയബറ്റിക് ആണോ? ഷുഗർ ഉണ്ടോ? ഷുഗർ ഒന്നും ഇല്ല. ഹീസ് നോട്ട് ഡയബറ്റിക്. ആക്ച്വലി വി യൂസ് ടു കം ഫിഷിംഗ് ഹിയർ. വി കുഡ് വാക്ക് ഫ്രം ദെയർ. We used to angling here. We get hamur and all. You know hamur? Grouper. Grouper, yeah. How big the grouper? I have got one with 6 kg. Ningal bolu varnillalla. Karanta karithilla. What? He says he also didn't know that you were coming. So engane undayirunnu vandu keriyappo? Kolappilla adigoli. Aanalle. Amma arinjilla. Ellai I want you to understand what they are dealing with.
ഓക്കെ പറഞ്ഞു എന്താന്ന് വെച്ചാല് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത് because everybody says to me fishing is very difficult fishermen have a very difficult time so I wanted to see with my own eyes കടലിൽ പോകുന്നല്ലേ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നെറ്റ് വെച്ചിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ഡയറക്റ്റ് കാണാമായിരുന്നു പറഞ്ഞു ആള് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു ബോട്ടിന്റെ മെയിന്റനൻസും many things are aligned against them yeah ipo ningalku ee parna pole ipo rules ottri undallo ee parna pole adayathu 40 bhp the pin insurance illa appo angante karyangalu namukku ottri opposite aayittu varunnille they are competing with big correct pinne ee parna pole saarne karyangalu ee fishe kurichulla kashtapadum karyangalukku saarne ipo manasilayi he is saying that you understood the difficulties what they go through it's unfair adu sherikum parnjal pulli parna ningal ippa kashtapadunnille adu ningalku sherikum ningal adu adekkal koodala deserve cheyunnundu they are fighting unfair battle ippa me pidikkunna rama nammal ivada kondunna moralu mar kodukunna rama avaru oru velayidu appa adil ninnu rendu votta moonu votta avaru orappu adu extra paisa orappu adu kaanja namukku oru paisa in the harbor also face problems what is the problem they face in the harbor inne fixed rate illa ഇതായിട്ടുള്ള ഫിക്സ്ഡ് റേറ്റ് ഇല്ല ഇപ്പൊ ഇന്ന് രണ്ട് ഇപ്പൊ രണ്ട് വെള്ളം വന്ന് കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ 100 രൂപയുള്ള മീനാണെങ്കിൽ അത് നേരെ 75 രൂപയാണ് അല്ല നമ്മളെ പണിയുടെ കാര്യമേ നമ്മ മീനിന്റെ കാര്യം പറഞ്ഞില്ല നമ്മ ഇപ്പൊ രണ്ടു വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ മീനായിരിക്കും ഒരു മൂന്നാമത്തെ വെള്ളം വരുമ്പോ 100 rupees ഫിക്സഡ് റേറ്റിന് ഇപ്പൊ ഒരു ടീം എടുക്ക് തൂക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല നമ്മൾ എപ്പോ വന്നാലും ആ റേറ്റ് ആണ് നമുക്കത് കുഴപ്പമില്ല നമ്മൾ അവിടെ രണ്ടിച്ച് മൂന്നിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് വരികയും നമുക്ക് ആദ്യം വില കിട്ടാൻ വേണ്ടി ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഇപ്പൊ നമ്മുടെ ബോട്ടിലുള്ള ചേട്ടന്മാർക്കെല്ലാം അവരുടെ കൂടുതൽ ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫോട്ടോ എടുക്കുവാണ് എല്ലാവരും ഉണ്ട് അപ്പൊ ചേട്ടനെ താങ്ക്സ് പറയുന്നു പീറ്റർ ചേട്ടൻ ഹീസ് ദ ക്യാപ്റ്റൻ ആക്ച്വലി അപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷാണ് ഓക്കെ അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ യാത്ര വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പൊ നമ്മളിനി നേരെ തിരിച്ച് കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ കരയ്ക്കാണ് ഇപ്പോഴാണ് ആക്ച്വലി ആൾക്കാരെല്ലാവരും അറിയുന്നത് കേട്ടോ അപ്പൊ ഇനി എന്താണ് നമുക്ക് ആളെ കിട്ടത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി റീസൺസ് ആണ് അപ്പൊ ആള് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താണെങ്കിലും വളരെ അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംഭവം എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ജനോജിന്റെ എക്സ്പീരിയൻസ് ഇമാജിൻ ചെയ്തില്ല ഇനി ഒരു സംഭവം നമുക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് വേറൊരു സംഭവത്തിന് കിട്ടും അല്ലേ ജോവിനെ ജോവിൻ ഫുൾ ടൈം ഓരോ സംഭവം കാര്യമില്ല അത് മാത്രമല്ല ജോവിൻ ഇന്ന് ഫുൾ ടൈം വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ടു കാര്യം വെച്ചാൽ ബോട്ടിന്റെ അനക്കം ഒരു വലിയ പ്രശ്നം അതുമല്ല ജോവിൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ വർക്ക് എടുത്തതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള വർക്കല്ലടാ അല്ലേ ഞങ്ങളെ കൊണ്ടുപോയത് താങ്ക്സ് കേട്ടോ സേഫ് ആയിട്ട് കേട്ടോ ചേട്ടന്മാരാണ് നമ്മളെ കൊണ്ടുപോയത് അതുപോലെ നമ്മുടെ ചേട്ടനും ചേട്ടൻ കൂടുതൽ വന്നില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾക്കെല്ലാം കൂടുതലുണ്ടായിരുന്നു അപ്പൊ താങ്ക്സ് കേട്ടോ ശരി കേട്ടോ